ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സാർ, ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ദീർഘദൃഷ്ടിയോടും കൂടി അവതരിപ്പിച്ച ബഡ്ജറ്റാണത്. വരാൻ പോകുന്ന തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ സംസ്ഥാനം ഒരു 25 വർഷത്തിനപ്പുറത്ത് ഏത് നിലയിൽ എത്തണമെന്നുള്ള ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ പരിശ്രമമാണ് നമ്മുടെ ധനകാര്യമന്ത്രി ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സ്പർശം എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മുഖ്യമന്ത്രിയുടെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇതൊക്കെ ഇപ്പോൾ കേരളയിൽ വരികയാണെങ്കിലും നമുക്കിപ്പോൾ 5 വർഷം കൊണ്ട് ഒരു വർഷം ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷെ അതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഞാൻ ഈ അവസരത്തിൽ ഈ ചർച്ചയിൽ അതിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി ഇതിൽ ഈ കേരളയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു. അവിടെയുള്ള MLA മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ താമരശ്ശേരി ബിഷപ്പ് അവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളൊക്കെ സാക്ഷിയാണ്. അതിന് മൈക്കിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. റെവറൻഡ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല, നമ്മുടെ അനുകൂലമുള്ള ആളുമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, 25 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്നാണ്. എല്ലാവരും തരിച്ചുപോയി ശരിക്കു പറഞ്ഞാൽ. എന്നാൽ നമ്മളിന്ന് സംസ്ഥാനം എവിടെ എത്തിയിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി. അതേപോലെ തന്നെ കോഴിക്കോട് ബിഷപ്പുണ്ട്, വർഗീസ് ചക്കാലക്കൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, അവിടെയൊക്കെ പല ഇതേപോലെയുള്ള ട്രെയിനുകളിലും സഞ്ചരിക്കാനിടയായിട്ടുണ്ട്, എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അവരുടെ രണ്ടുപേരുടെയും സർവാത്മന പിന്തുണ അതിന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. രാമകൃഷ്ണ മിഷൻ ആശ്രമത്തിൻ്റെ സ്വാമിജി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞു ഇക്കാര്യം. അവിടെ പങ്കെടുത്തിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും, കാരണം ഇവരൊന്നും ഇപ്പം മറ്റൊന്നിനും വഴങ്ങുന്ന ആളുകളല്ല, എന്നിട്ട് പോലും അവരിതൊക്കെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാനൊരു ഇപ്പോൾ വികസനത്തിനെതിരാണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് കോർപ്പറേഷനിൽ സീവറേജ് പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പം അതിൽ മുൻപ് ഒരു പദ്ധതി നടപ്പിലാക്കി, ADB യുടെ സഹായത്തോടു കൂടി കോർപ്പറേഷനിൽ വലിയൊരു പദ്ധതി നടപ്പായി. 3 ഫേസായിട്ട്, അതിൽ ഫസ്റ്റ് ഫേസിൽ 93 കോടി രൂപ അനുവദിച്ചു. ഒരാൾ കേസ് കൊടുത്ത് 6 കൊല്ലം പോയി, ADB തിരിച്ചുപോയി, പണം അവർ പിൻവലിച്ചു. ഏകദേശം 10-18 കോടി രൂപ ചിലവാക്കേണ്ടി വന്നു. പിന്നീട് പ്രവൃത്തി തുടരാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പം അത് ചെയ്യണമെങ്കിൽ 150 കോടി രൂപ വേണം. ഞാൻ ധനകാര്യമന്ത്രിയോട് ഈ കാര്യം പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സീവറേജ് പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ എവിടെയും പണം അനുവദിച്ചതായിട്ട് കാണുന്നില്ല സാർ. കാരണം അതിനൊരു ടോക്കൺ പ്രൊവിഷൻ കൊണ്ടൊന്നും കാര്യമില്ല. 150 കോടി രൂപേൻ്റെ ഒരു പദ്ധതിക്ക് ഒരു 50 കോടി രൂപേന്തെങ്കിലും വെച്ചെങ്കിലേ അതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അത് സംസ്ഥാനത്തൊട്ടിട്ട് നടപ്പാക്കേണ്ട, പ്രത്യേകിച്ച് കേരളം മറ്റ് ഏത് സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. നഗരം ഗ്രാമം എന്ന വ്യത്യാസമില്ലാതെ ഒരേപോലെ വികസിച്ചു വരുന്നൊരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർ പ്രത്യേകതയോടുകൂടി നമുക്ക് ഇതിനെ കാണണം. സോളിഡ് വേസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പക്ഷേ ഈ ലിക്വിഡ് വേസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഭൂമിക്കടിയിൽ മുഴുവൻ ഇത് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. നമ്മളെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക പരിഗണന നൽകണം എന്ന് പറയുകയാണ് ഞാൻ. ഇതിൻ്റെ കൂടെ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 120 കോടി രൂപ അനുവദിച്ചിട്ട് വെസ്റ്റിൽ മുതൽ കോതി വരെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിക്കെതിരായിട്ട് അതിപ്പോൾ എല്ലാ നടപടികളും പൂർത്തിയായി പ്രവൃത്തി ആരംഭിക്കാൻ പോയപ്പോൾ UDF ശക്തമായിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ സൗകര്യം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് വികസനം വരുന്നോ അവിടെ ഇതിന് തടസ്സം നിൽക്കാന്നുള്ള, അവിടെ SDPIക്കാരി, സോളിഡാരിറ്റിക്കാരി, ഓരോരോ വെൽഫെയർ പാർട്ടി ഇവരൊക്കെ കൂട്ടിപിടിച്ചുകൊണ്ട് അതിനെതിരായിട്ട് സമരം നടത്തുന്ന ഒരവസ്ഥയുണ്ട്. ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. നേതാക്കന്മാരോടെങ്കിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒരു ഏറ്റവും നല്ലൊരു പദ്ധതി
കേരളത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതി അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ സംസ്ഥാനം വികസനക്ഷേമ രംഗങ്ങളിൽ സംസ്ഥാനത്തും രാജ്യത്തെ ഒന്നാമതാക്കി തീർത്ത പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് അധികാരത്തിലെത്തി സർക്കാരിന് ആ ദിശയിൽ അസൂയാവഹമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പ്രസിദ്ധീകരിക്കുന്ന പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഇത്തവണയും ഒന്നാം സ്ഥാനമാണ് നമുക്കുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തേക്കാൾ ഉദ്ദേശം ഇരട്ടി സ്കോർ നേടിയാണ് സംസ്ഥാനം ഒന്നാമതെത്തിയതെന്നും പ്രത്യേകം പ്രസ്താവ്യമാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുവാരം മുന്നിലാണ് നാം. ഏറ്റവും പിന്നിലുള്ള ഉത്തർപ്രദേശിന് ലഭിച്ചിട്ടുള്ള സ്കോർ -1.418 ആണ്. കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് 1.618 ആണ്. അത്ര വ്യത്യാസമുണ്ട് നമ്മളുമായിട്ട്. എല്ലാ രംഗത്തും നമ്മുടെ സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചു. മഹാമാരിയെയും പ്രകൃതി ദുരന്തങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതിനു പുറമെ ഈ വർഷം ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ചിലതാണ് ഏറ്റവും മികച്ച കോവിഡ് വാക്സിനേഷൻ ഡ്രൈവിനുള്ള ഹെൽത്ത് ഗിരി അവാർഡ്, വാർഷിക വിദ്യാഭ്യാസ നിലവാര സൂചിക അസൈർ ഒന്നാമത്, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 4ാം വർഷവും 1ാം സ്ഥാനം. ഇതിൽ 30.57 പോയിൻ്റ് മാത്രം നേടി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് നമ്മളെ സംസ്ഥാനവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിട്ടുള്ള സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ അവമാനിക്കുന്ന നിലയിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്ന്. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ 2003 അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തതുപോലെ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ച് മെച്ചപ്പെടുത്തിയത് ഒപ്പിട്ടെടുത്തതല്ല. അന്നത്തെ അവാർഡ് സംബന്ധിച്ച് 2014 ജനുവരി 6ാം തീയതി കാണിക്കുന്നത് സെമി കേഡർ നേതാവിൻ്റെ ക്രിമിനൽ സ്വഭാവത്തിലുള്ള മോൺസൻ്റെ കോസ്മെറ്റിക് ചികിത്സ ഫലം ചെയ്തില്ല എന്നാണ്. പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് തെളിയിച്ച കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായ ഈ സർക്കാരും ആ പാതയാണ് ചരിക്കുന്നത്. 50 ഇന പരിപാടികൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ച് അംഗീകാരം നേടിയതിൽ 4 ഭീമൻ പശ്ചാത്തല സൗകര്യപ്പെട്ടതാണ് സിൽവർ ലൈൻ. മറ്റൊന്നായ കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴി പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചു. അതിൻ്റെ സ്ഥലമെടുപ്പിനായി കിഫ്ബി 1038 കോടി രൂപ നൽകി. മറ്റൊരെണ്ണം തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി റീജിയണൽ ഡെവലപ്മെൻറ്റ് പദ്ധതിയാണ്. അതിനും കേന്ദ്രാവിഷ്കാര അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാമെന്ന വാഗ്ദാനം നടപ്പിലാക്കുന്നതിൻ്റെ പദ്ധതി സമീപന രേഖ പ്രകാരം 10,600 കോടിയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 പേർക്ക് തൊഴിൽ നൽകാൻ ഉദ്ദേശിച്ചതിൽ 2,460 പേർക്ക് ജോലിയിൽ കിട്ടിക്കഴിഞ്ഞു. നോളജ് മിഷൻ വഴി 35 ലക്ഷം പേർക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ സാധ്യത മികവുറ്റാക്കുന്നതിന് പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി 5,000 കോടിയാണ് സർക്കാർ നേരിട്ട് നൽകുന്നത്. കിഫ്ബി 2,000 കോടി രൂപയും നൽകുന്നു. കോവിഡ് സൃഷ്ടിച്ച ആരോഗ്യ സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികൾ നേരിടുന്നതിന് ആദ്യം പ്രഖ്യാപിച്ച 20,000 കോടിക്ക് പുറമെ 20,000 കോടി രൂപ കൂടി നൽകി. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അതേപോലെ പച്ചക്കറി കൃഷിയിൽ നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് 6.8 ലക്ഷം ടണ്ണിൽ നിന്ന് 14.9 ലക്ഷം ടണ്ണാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. 15 ഇനം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കാൻ വേണ്ടി സാധിച്ചു. കേന്ദ്രം പലതിനും തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം അത് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നുള്ളത്. കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ ഉണർവ് ചെറുതല്ല. ഇതൊക്കെ എല്ലാ ഗ്രാമീണ ഭവന പദ്ധതിയിലും അതിലെ സ്ഥലവും കുറച്ച് ചെറിയ സമയം കൂടെ കുടിവെള്ളം ജലമിഷൻ ഇതുവരെയായി 10.58 ലക്ഷം കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകി. നഗരപ്രദേശങ്ങൾ 2026 മുഴുവൻ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതാ വികസനം ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബിയിൽ നിന്ന് 4,085 കോടി രൂപ നൽകി. അപ്പോൾ അവിടെ പറഞ്ഞല്ലോ നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. ഭൂമി വിട്ടു നൽകുന്നതിൻ്റെ ഒരു കേസ് പോലും വന്നിട്ടില്ല കേരളത്തിൽ. കാരണം ഭൂമി വിട്ടുകൊടുത്ത ആൾക്കാർ ഇനിയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം അത്രയും വലിയ പൈസയാണ് കിട്ടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞ ആൾക്ക് ദുബായിലുള്ള 2 ലക്ഷം രൂപയ്ക്കുള്ള സ്ഥലം വെക്കാൻ വേണ്ടി വെച്ചത് 6 ലക്ഷം രൂപ പ്രതിഫലം ലഭിക്കാനിടയിൽ
അത് പറഞ്ഞ് ഇനി എത്ര സ്ഥലം വേണമെങ്കിലും കൊടുക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്, അത്രയും ഇതുണ്ട്. അതുപോലെ വ്യവസായ പാർക്കുകൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ 15,227 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അടിസ്ഥാന വികസനത്തിനായി 912 പദ്ധതികൾക്കായി 44,348 കോടി ഉൾപ്പെടെ 64,348 കോടി ആണ് കിഫ്ബി മുഖേന അനുമതി നൽകിയിട്ടുള്ളത്. അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ധനകാര്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാം. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ പുതിയ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് ആവശ്യത്തിനുള്ള ഡോക്ടർമാരും സ്റ്റാഫും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം നിയമനത്തിൽ ഇപ്പോൾ കുറേ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി നിയോനെറ്റോളജി നമുക്ക് അവിടെയുള്ള നമുക്കറിയാം IMCH ഈ ഇന്ത്യയിലല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രികളിലൊന്നാണത്. അപ്പോൾ ആ ആശുപത്രിയിൽ നിയോനെറ്റോളജിക്ക് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഡോക്ടറില്ല. നല്ല പ്രഗത്ഭരായിട്ടുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടർമാർ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരു മിനിറ്റ് സാർ, അനുവദിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കോഴിക്കോട് തൊക്ക് രോഗ ആശുപത്രിയുണ്ട്. ഏറ്റവും പക്ഷേ ഒരു ദിവസം 300-400 പേര് ഔട്ട് പേഷ്യൻ്റായിട്ട് OPയിൽ അവിടെ വരുന്നുണ്ട്. വളരെ 29 ഏക്കർ സ്ഥലമാണ് അതിലുള്ളത്. അതിലൊരു 5 ഏക്കർ സ്ഥലമെങ്കിലും അതിനെ മാറ്റി വെച്ചിട്ട് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു ഡെർമറ്റോളജി ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണം കൂടെ വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഉണ്ട്. നമ്മളെ 16 ഏക്കർ സ്ഥലമുണ്ട്. നമ്മളെ ജീവനക്കാരവിടെ താമസിക്കുന്ന ഒരവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമാണ്. അപ്പോൾ അതിന് നല്ലൊരു മൾട്ടി സ്റ്റോറേജ് ഒരു 25 കോടി രൂപയെങ്കിലും അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് 2 ബിൽഡിങ്ങുകൾ ഒരു 12 നിലയിലുള്ള 2 ബിൽഡിങ്ങുകളെടുത്ത് അവർക്ക് ഏറ്റവും നല്ല വാസയോഗ്യമായിട്ടുള്ള ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള തുക അനുവദിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ദയവേത് പ്രസംഗം അവസാനിപ്പിക്കണം. ശരി. അടുത്ത ശ്രീ